ഹായ്, ഇന്ന് നമ്മൾ ബോർഡ് മാസ്റ്റർ റോൾ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ഈ ബോർഡ് മാസ്റ്റർ റോള് ഒരു പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഇനി കുറച്ച് ക്ലാസ്സുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഫസ്റ്റ് ബോർഡ് മാസ്റ്റ് എന്ന് സൈഡിലൂടെങ്കിലും എഴുതിക്കുക. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് കേട്ടോ. ബോർഡ് മാസ് ബി ബ്രാക്കറ്റ് പിന്നെ ഒ ഓഫ് എന്നോ ഓപ്പറേഷൻ എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഡി ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡിഷൻ, എസ് സബ്ട്രാക്ഷൻ. ഈ ചിഹ്നങ്ങളൊക്കെ കണ്ടാൽ മതി, അപ്പോൾ പിന്നെ മറക്കൂല. ഇനി ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് ഉള്ളത്. അപ്പോൾ നോക്കുക, എത്ര ബ്രാക്കറ്റ് ഉണ്ട്? ഇവിടെ ഒരു ബ്രാക്കറ്റ്, ഇവിടെ ഒരു ബ്രാക്കറ്റ് അല്ലേ. അതായത് ഈ വലിയൊരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ രണ്ട് ബ്രാക്കറ്റ് വന്നു. അപ്പോൾ ആദ്യം ഈ രണ്ട് ബ്രാക്കറ്റ്, ഈ വലിയ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള രണ്ട് ബ്രാക്കറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ അതുപോലെ എഴുതുക. 1800 ഹരിക്കണം 10, അതുപോലെ എഴുതി ഈ ബ്രാക്കറ്റും ഓപ്പൺ ചെയ്ത് വെച്ചു. ഇനി ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളത് ഉള്ളിലുള്ളത് ഫസ്റ്റ് സോൾവ് ചെയ്യുക. 12 6 കുറച്ചാൽ 6 പ്ലസ് ഇട്ടു, 24 12 കുറച്ചാൽ 12 ഉണ്ടോ. അപ്പോൾ ആ ബ്രാക്കറ്റ് പോയി. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ബ്രാക്കറ്റ് ഒഴിവാക്കാം. അതിൻ്റെ ആവശ്യമില്ല, ഒരു സംഖ്യ ആകുമ്പോൾ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ 6 പ്ലസ് 12 സമം 1800 ഹരിക്കണം 10. ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഒരു സംഖ്യയുടെയും ഒരു ബ്രാക്കറ്റിൻ്റെയും നടുവിൽ ഓപ്പറേഷൻസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇൻറ്റു എന്നാണ്, ഗുണിക്കണം എന്നാണ്. ഇപ്പോൾ ഈ 10 ഈ ബ്രാക്കറ്റിൻ്റെ ഇടക്കൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ എന്ത് വരുന്നറിയോ, 10 പ്ലസ് എന്ന് വരും, അല്ലെങ്കിൽ മൈനസ് എന്ന് വരും, അല്ലെങ്കിൽ ഹരിക്കണം എന്ന് വരും. അങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഗുണിക്കണം എന്നാണ്. അപ്പോൾ ഗുണിക്കണം 6 12 18 സമം. ഇനി അടുത്തത് ബോർഡ് മാസ്റ്റർ നോക്കുക. നമ്മൾ ബ്രാക്കറ്റ് ചെയ്തു, ഇനി ഡിവിഷനാണ് ചെയ്യേണ്ടത്. ഇതിൽ ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പം 1800 10 കൊണ്ട് ഹരിച്ച എന്താ കിട്ടുക? 180. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഹരിച്ചോക്കാം. 1800 ഹരിക്കണം 10, 1 10 ഇല്ല, അപ്പോൾ 18 ഒരു 10 10, 8 0 കുറച്ചാൽ 8, ഇനി 0 ഇറക്കിയിട്ട് 80, 80 എത്ര 10 ഉണ്ട്? 8 10, 8 × 10 80. ഇനി 0 0 എത്ര 10 ഉണ്ട്? 0 10, ഒന്നുമില്ല, 0 നേരെ കയറ്റിയിടുക അല്ലേ. അപ്പോൾ 180. ഇത് കട്ട് ചെയ്തിട്ടും ചെയ്യുക. അതെങ്ങനെ ചെയ്യുക? 1800 ഹരിക്കണം 10, ഈ പൂജ്യം വെട്ടിപ്പോയി. ഇപ്പം 180/1, ഉത്തരം 180 തന്നെ. അപ്പം 180. ഇപ്പം ഈ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി ഇൻറ്റു 18 സമം. ഇനി 180 18 ഗുണിക്കുക. അതെങ്ങനെ ഗുണിക്കുക? 0 ഒഴിവാക്കിയിട്ട് 18 ഗുണിക്കും, എന്നിട്ട് 0 ചേർത്ത് കൊടുക്കും അല്ലേ. അത് ഗുണിച്ചോക്കാം. അപ്പോൾ 18 ഗുണിച്ചോക്കാം. 18 × 18 8 × 8 64, 4 6 6, 1 × 8 8, 8 × 6 14, 1 × 8 8, 1 × 1 1, 4 ഇറക്കിയിട്ടു, 8 × 4 12 2 ശിഷ്ടം 1 ഇത് കൂട്ടുമ്പോൾ 2 2 1 3 324. ഇന്ന് നമ്മൾ മാറ്റി വെച്ചൊരു പൂജയല്ലേ 180, ഇവിടെ ഒരു പൂജ മാറ്റി വെച്ചാണ്, ആ പൂജ ഇവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ 3240. വളരെ എളുപ്പമല്ലേ? ഇതാണ് ഉത്തരം. ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ചോദ്യമായിട്ട് വരാം.